ജനകീയ വാഹനമാണ് ഓട്ടോറിക്ഷ. കൽപ്പറ്റ നഗരസഭയിൽ ഈ ജനകീയ വാഹനത്തിന്റെ 3 സാരഥികൾ ഇനി ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ മുൻപന്തിയിലുണ്ടാകും. ഒരാൾ നഗരസഭാ ചെയർമാനുമാകും. ഇരു രാഷ്ട്രീയ ചേരികളിലെങ്കിലും ഓട്ടോ സ്റ്റാൻഡിൽ തങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്നാണ് ഈ 3 സാരഥികളും പറയുന്നത്. നിഖിൽ പ്രമേഷമുണ്ട് ഈ ജനപ്രതിനിധികളുടെ വിശേഷങ്ങളുമായി. കൽപ്പറ്റ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കൽപ്പറ്റ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 3 കൗൺസിലർമാർ ഒരേ ജോലി ഒരേ ഇടത്ത് നിന്ന് ചെയ്യുന്ന 3 പേരായിരുന്നു. ജനകീയ വാഹനത്തിന്റെ ഓട്ടോറിക്ഷ എന്ന ജനകീയ വാഹനത്തിന്റെ സാരഥികളായ 3 പേരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. 2 പേർ ഒരേ പാർട്ടിയിൽ നിന്ന്, ഒരാൾ എതിർചേരിയിൽ നിന്ന്. എന്തായാലും മൂവർക്കും ഈ ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ UDF-ൽ നിന്നുള്ള കെ മുജീബാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം കൽപ്പറ്റയിലെ തന്നെ ഒരു ഓട്ടോ തൊഴിലാളിയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ അങ്ങ് നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സാരഥി കൂടിയാണ്. സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം അത് തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ്. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇനി ഓട്ടോ ഓടിക്കൽ തുടരുമോ? മെമ്പർ എന്ന നിലയിൽ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ച് വിജയിച്ചപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരം ഓട്ടോറിക്ഷ ഓടിക്കാറുണ്ട്. ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച് വരുമ്പോൾ, കാരണം നഗരസഭയുടെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ അത് എത്തിപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എൻ്റെ ഫീൽഡ് എനിക്ക് മാറി നിൽക്കേണ്ടതായി വരും. നമ്മളോടൊപ്പം മറ്റ് 2 വിജയികളായ സാരഥികൾ കൂടിയുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്കും കൂടി പോകും. നമുക്കൊരു 1 വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിച്ചാലോ? ഓക്കെ. കൽപ്പറ്റ നഗരസഭയുടെ 25-ാം വാർഡിൽ നിന്നാണ് അംസക്ക വിജയിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു പോരാട്ടം? നല്ല ടൈറ്റ് മത്സരമായിരുന്നു. കുഴപ്പമില്ലാത്ത കണ്ടീഷനിൽ UDF-ന്റെ ഒരു ശക്തനായ നേതാവിനെയാണ് പരാജയപ്പെട്ടത്. UDF-ന്റെ ശക്തമായിട്ടുള്ള ഒരു നേതാവിനെയാണ് നമ്മൾ തോപ്പിച്ച് ഇതിൽ വന്നത്. കൽപ്പറ്റ നഗരസഭയുടെ 13-ാം വാർഡ് ഗ്രാമത്തുവയലിൽ നിന്നാണ് M. കമറുദ്ദീൻ മത്സരിച്ച് വിജയിച്ചത്. ഇദ്ദേഹത്തിനും ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് സജീവമായിട്ട് ഈ മേഖലയിൽ തന്നെ ഉള്ള ആളാണ്, ഓട്ടോറിക്ഷ മേഖലയിൽ തന്നെ. അത് ഏതെങ്കിലും തരത്തിൽ സഹായകമായിട്ടുണ്ടോ? കാരണം ആളുകൾക്ക് കൂടുതൽ ഒരു ജനകീയ വാഹനമാണ്, ആളുകൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സഹായകമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പോൾ CITUവിൻ്റെ മുനിസിപ്പൽ സെക്രട്ടറിയാണ്, ഓട്ടോ ടാക്സി പിന്നെ CITUവിൻ്റെ മുനിസിപ്പൽ സെക്രട്ടറിയാണ്. പിന്നെ അതുപോലെ തന്നെ സഹായമായിട്ട് വെച്ചാൽ നമ്മളെ ഭാഗത്ത് ഓട്ടോ ഡ്രൈവർമാർ കൂടുതലില്ലാത്ത മേഖലയാണെങ്കിലും അവരുടെ ഒരുപാട് സഹായങ്ങൾ, കാരണം വോട്ടായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വോട്ടാക്കി തന്ന ഒരുപാട് സഹായങ്ങളുണ്ട്. ജനകീയ വാഹനത്തിന്റെ സാരഥികൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. വരുന്ന 5 വർഷം കൽപ്പറ്റ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് വികസന പദ്ധതികൾ നടപ്പാക്കാനുണ്ട്. ഇപ്പോഴത്തെ തുടർച്ചയുണ്ട്, ഇനിയും ഒരുപാട് പുതിയ കാര്യങ്ങൾ നടപ്പാക്കാനുമുണ്ട്. എന്തായാലും അതിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഈ 3 സാരഥികളും കൂടി ഉണ്ടാകുമെന്നാണ് അവർ ഉറപ്പ് നൽകുന്നത്. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24.